ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇൻസ്റ്റൻറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് മിൽക്ക്മെയ്ഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഇൻസ്റ്റൻറ്റ് മിൽക്ക്മെയ്ഡ് നമ്മൾ തയ്യാറാക്കുന്നത് പാൽപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. സാധാരണ നമ്മൾ പാൽ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൽപ്പൊടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കപ്പ് അളവിൽ പാൽപ്പൊടിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് മുൻപ് ഞാൻ പാൽ വെച്ചിട്ടുള്ള മിൽക്ക്മെയ്ഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിലാണ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതായത് അരക്കപ്പ് അളന്നെടുത്തിട്ട് അത് പൊടിച്ചെടുത്തതല്ല, അല്ലാതെ സാധാരണ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അങ്ങനെ പൊടിച്ച പഞ്ചസാര അരക്കപ്പ് ബൗളിൽ എടുത്തതാണ്. അതുകൂടി ചേർത്തിരിക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലോർ കൂടിയാണ്. ഒരു ടീസ്പൂൺ അളവിൽ മാത്രം കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കണത് എന്തെന്ന് വെച്ചാൽ, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതിൻ്റെ പേരിൽ തന്നെ ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഒരിക്കലും കോൺഫ്ലോറിൻ്റെ അളവ് കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ നല്ല കട്ടിയായി പോവും. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടിയും കൂടിയാണ്. സാധാരണ നമ്മുടെ ആപ്പ സോഡ ഉണ്ടല്ലോ, അത് തന്നെയാണ്. നമ്മൾ ഈ സോഡാപ്പൊടി ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ലൈറ്റായിട്ടൊരു യെല്ലോഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ല ചൂട് വെള്ളമാണ്. ഒരുപാട് ചൂടായിട്ടുള്ള വെള്ളം ആവശ്യമില്ല, ചെറിയ ചൂടായിട്ടുള്ള വെള്ളം മാത്രം മതിയാവും. അപ്പോൾ ആ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പാൽ കൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പാലൊക്കെ വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് അത് തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരളവിൽ തന്നെ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ കടായിലേക്ക് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കൈയെടുക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ലോയിൽ നിന്ന് ഒരു അല്പം കൂടി വെക്കാം, അതിൽ കൂടുതൽ വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് അത് കരിഞ്ഞിട്ട് പോകും. പ്രത്യേകിച്ച് കട്ടപ്പാലാണ്, അപ്പോൾ അതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഈ പാൽപ്പൊടി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ എടുക്കണം എന്നുള്ള ആവശ്യമൊന്നും ഇല്ല, ഇത് കുറച്ച് കൂടുതൽ കിട്ടുന്നു നമുക്ക്. അതല്ലാതെ നമ്മൾ സാധാരണ പെട്ടെന്ന് പായസത്തിൽ ചേർക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എത്രത്തോളം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം പാൽപ്പൊടി എടുത്താൽ മതിയാവും. ഇപ്പോൾ അരക്കപ്പ് അളവിൽ പാൽപ്പൊടിയിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്കാണിത്.
ഒരു 2-3 മിനിറ്റ് മാത്രം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ, അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് ഇത് തിളച്ചിട്ട് വരും. നന്നായിട്ട് തിളച്ച് തുടങ്ങില്ല, അങ്ങനെയൊന്നും വരില്ല, കാരണം നമ്മളിത് മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ തിളക്കത്തൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇതെല്ലാം നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരല്പം പോലും കട്ടയൊന്നും ഇല്ലാതെ നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ റെഡിയായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. തണുത്തിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് കളറൊക്കെ കിട്ടുന്നത്, ലൈറ്റ് യെല്ലോഷ് കളറൊക്കെ കിട്ടി തുടങ്ങും. വീണ്ടും കുറച്ചും കൂടി തിക്കാകും, അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ആ വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടായിരിക്കും ഇത് കട്ടിയാകുന്നതും ലൂസാകുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ മിക്സ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് എന്തെങ്കിലും റെസിപ്പി തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിൽ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും അല്ല കൊണ്ടുവച്ചിട്ടുള്ളത്, സാധാരണ ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടും തണുത്ത് കിട്ടിയതാണ്, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ലൊരു ലൈറ്റ് യെല്ലോഷ് കളറൊക്കെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരല്പം പോലും കട്ടയൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. കുറച്ചധികം ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. എപ്പോഴൊക്കെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ 2-3 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയും കണ്ടൻസ്ഡ് മിൽക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഞാൻ ഒരുപാട് റെസിപ്പി കണ്ടൻസ്ഡ് മിൽക്ക് വെച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഈസി ആയിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യം വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.